പരിഷ്കാരം ഏർപ്പെടുത്തി മൂന്ന് വർഷം പിന്നിട്ടിട്ടും റെയിൽവേ ടിക്കറ്റ് റീഫണ്ടിലെ ആശയക്കുഴപ്പമാകെ അകലാതെ യാത്രക്കാർ. 2015 മുതൽ ടിക്കറ്റ് റദ്ദാക്കുന്നതിന് ഇരട്ടി തുക ഈടാക്കുന്ന ഉത്തരവ് റെയിൽവേ പ്രാബല്യത്തിൽ വരുത്തിയെങ്കിലും ഇന്നും ഭൂരിഭാഗം യാത്രക്കാരും പുതിയ നിരക്കിനെക്കുറിച്ചും റീഫണ്ടിനെക്കുറിച്ചും ബോധവാന്മാരല്ല. റീഫണ്ടുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് ദിനം പ്രതി റെയിൽവേ അധികൃതർക്ക് മുന്നിൽ എത്തുന്നത്. റീഫണ്ടിലെ റെയിൽവേയുടെ തീവെട്ടിക്കൊള്ള ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ദിവസം കോൺഫെഡറേഷൻ ഓഫ് ഓൾ റെയിൽവേ യൂസേഴ്സ് അസോസിയേഷൻ പ്രധാനമന്ത്രിക്കും റെയിൽവേ ബോർഡ് ചെയർമാനും നിവേദനം സമർപ്പിച്ചിരുന്നു. റീഫണ്ടിലെ അന്യായമായിക്കൊള്ള ചൂണ്ടിക്കാട്ടിയാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത്. റിസർവ് ചെയ്ത 130 രൂപയുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത യാത്രക്കാരന് റെയിൽവേ 10 രൂപ തിരിച്ചു നൽകിയത് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. മാർച്ച് 24 തിരുവനന്തപുരം ഗുരുവായൂർ യാത്രയ്ക്ക് മാർച്ച് 19 റിസർവ് ചെയ്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത യാത്രക്കാരനാണ് റെയിൽവേ 10 രൂപ നൽകിയത്. അന്യായമായി ക്യാൻസൽ ഫീസായി 120 രൂപയാണ് റെയിൽവേ ഈടാക്കിയിരിക്കുന്നതെന്നാണ് യാത്രക്കാരൻ ഉന്നയിക്കുന്ന പരാതി. മുതിർന്ന മുന്തിയ പരിഗണന നൽകുന്ന പറയുന്നത്, പക്ഷേ റെയിൽവേയിലെ അനുഭവം നേരെ തിരിച്ചുണ്ടായത്. ഇതിനനുബന്ധമായിട്ട് മറ്റൊരു അവസരത്തിൽ വേറെ മുതിർന്ന പൗരന് സാധാരണ 48 മണിക്കൂർ മുമ്പ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ പകുതി റിസർവേഷൻ ചാർജ് മാത്രമേ പോകുള്ളൂ. വണ്ടി പുറപ്പെടുന്നതിന് 4 മണിക്കൂർ ചാർട്ട് തയ്യാറായി കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 50% റീഫണ്ട് കൊടുക്കുന്ന സംവിധാനം ഇവിടെയുണ്ട്. ഇതൊന്നും മുതിർന്ന പൗരന്മാർക്ക് അപ്ലിക്കബിൾ അല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 2015 നവംബർ 12 പുതിയ റീഫണ്ട് നിരക്ക് പ്രാബല്യത്തിലാക്കി ചട്ടം ഭേദഗതി ചെയ്തത്. റിസർവേഷൻ ഉറപ്പായ ടിക്കറ്റുകൾ വണ്ടി പുറപ്പെടാൻ 12 മണിക്കൂറും 4 മണിക്കൂറും ഉള്ളപ്പോൾ റദ്ദാക്കിയാൽ 50% ചാർജ് ഈടാക്കുമെന്ന് പുതിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. 2016-17 സാമ്പത്തിക വർഷത്തിൽ റദ്ദാക്കിയ ടിക്കറ്റുകളിൽ നിന്ന് ഇന്ത്യൻ റെയിൽവേ 1407 കോടി രൂപയാണ് നേടിയത്. ടിക്കറ്റ് റദ്ദാക്കുമ്പോൾ ഈടാക്കുന്ന ഫീസിലുണ്ടായ വർധനവാണ് ഇതിന് കാരണമായത്. ബുക്കിംഗ് കേന്ദ്രങ്ങളിലും റെയിൽവേ സൈറ്റുകളിലും റീഫണ്ട് നിരക്കിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങളില്ലെന്ന ആരോപണങ്ങളും യാത്രക്കാർ ഉന്നയിക്കുന്നുണ്ട്. റിപ്പോർട്ടർ കോഴിക്കോട്.